നാടിനെ നടുക്കിയ കുമരകം ബോട്ട് ദുരന്തം സംഭവിച്ചിട്ട് ഇന്ന് 20 വർഷം തികയുന്നു. ആലപ്പുഴ മുഹമ്മയിൽ നിന്ന് 300 ഓളം യാത്രക്കാരുമായി കുമരകത്തേക്ക് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ദുരന്തത്തിൽ 29 ജീവനുകൾ നഷ്ടമായി. മുഹമ്മയിലും പരിസരത്തുമുള്ളവർ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസമാണ് 2002 ജൂലൈ 27 ഈ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് കുമരകത്തേക്ക് പോയ ബോട്ടാണ് ദുരന്തത്തിൽപ്പെട്ടത്. 150 ഓളം പേർക്ക് കയറാവുന്ന ബോട്ടിൽ കയറിയത് ഏതാണ്ട് 300 ഓളം പേർ. കുമരകത്തുണ്ടായ ബോട്ടപകടത്തിൽ ഭാര്യയെയും രണ്ട് മക്കളെയും നഷ്ടമായതാണ് മുഹമ്മ സ്വദേശി കുഞ്ഞപ്പന്. മകൾക്ക് 26ഉം മകന് 24ഉം വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു ബസ്സിന് പോയാൽ മതിയെന്നു. അപ്പോൾ ബസ് വല്ലപ്പോഴും കൂടി ഉള്ളു, അത് കാരണം വേണ്ടച്ചാൽ ബോട്ടിന് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയത്. അമ്മയായിട്ട് പോയി. പിന്നെ അറിയണത് ഇങ്ങനെയാണ്, ആ ബോട്ടുകാരുടെ കുറ്റമാണത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ആ വെള്ളം വരുന്ന ബോട്ടുമായിരുന്നു, പഴയ ബോട്ട് വെള്ളം വരുന്നതാണ്. സത്യം 3 ബോട്ട് അവിടെ കിടപ്പുണ്ട്. 3 ബോട്ടുണ്ടായിരുന്നു. ആ 3 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിന് ഇത്ര ആൾ കയറി, ഇപ്പോൾ 1 ബോട്ട് കൂടി പിടിച്ചിരുന്നെങ്കിൽ പകുതി ആളങ്ങോട്ട് കയറിയാണ്. അപ്പോൾ ഈ അപകടം വരില്ലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം, നമ്മളിതെല്ലാം പറഞ്ഞ് മന്ത്രിമാരോടും മറ്റുള്ളവരോടും എല്ലാവരോടും പറഞ്ഞ്, പക്ഷേ ഇതൊന്നും രക്ഷയില്ല. വരുന്നതെന്ന് വെച്ചാല് പറ്റുള്ളൂ. ഇപ്പം സംഭവിച്ചത് സംഭവിച്ചു. അമിതമായി ആൾക്കാരെ കയറ്റിയതാണ് ബോട്ട് മുങ്ങാൻ കാരണമെന്ന് പ്രദേശവാസിയായ ടി കെ ശശിധര പണിക്കർ പറയുന്നു. കുമരകം പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. കാരണം ഞങ്ങൾ അന്ന് ബോട്ടിൽ യാത്രക്കാരെ കൂടുതൽ കയറ്റുന്നതിനെതിരെ സമരം നടത്തുകയും ബോട്ട് കൂടുതൽ ഇടണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പി എസ് സി പരീക്ഷ നടക്കുന്ന അന്ന് 2-3 ബോട്ട് ആവശ്യാനുസരണം, കാരണം സ്റ്റേഷൻ മാഷ് ഓഫീസ് ഇവിടെയാണ്, അവർക്ക് ബോട്ടിൽ യാത്രക്കാരെ കയറ്റി വിടുന്നതിന് പകരം 150 പേര് കയറുന്ന ബോട്ടിൽ 300ലധികം യാത്രക്കാരുമായിട്ടാണ്. കുറ്റിയിലടിച്ചാണെന്ന് പറയുന്നു, മണ്ണിലിടിച്ചാണെന്ന് പറയുന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. എന്താണ് ഇടിച്ചെന്നുള്ളത് ഇപ്പോഴും, കാരണം ഇതിൻ്റെ പഴയ ബോട്ടായിരുന്നു, അതിൻ്റെ പല ഇളകി ബോട്ട് താഴ്ന്നു പോവുകയായിരുന്നു. അങ്ങനെ അന്ന് ആ താഴ്ന്നു പോയപ്പോഴത്തേക്കും ട്രെജർ തൊഴിലാളികൾ, കക്കാ തൊഴിലാളികൾ, കുമരകത്തുള്ള നാട്ടുകാർ ഇവരെല്ലാം ഓടി വള്ളമായിട്ട് വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് അത്രയും പിന്നെ യാത്രക്കാർ രക്ഷപ്പെട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നാരായണക്കുറുപ്പ് കമ്മീഷനെ നിയമിച്ചു. അപകടത്തിൽ മരിച്ചവർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ മരിച്ചവർക്ക് ലഭിച്ചത് 1 ലക്ഷം രൂപ മാത്രം. ക്യാമറമാൻ ബോണിക്കൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.